കിഷോർ, നമ്മുടെ കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിസർഗ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കാൻ ഇടയില്ല എന്നുള്ള അറിയിപ്പ് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. കാരണം ഈ ചുഴലിക്കാറ്റിന് ആധാരമായ ന്യൂനമർദ്ദം രൂപം കൊണ്ടതും പിന്നീട് അത് തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തത് കേരള തീരത്ത് നിന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ നിസർഗ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കുകയില്ല എന്നുള്ള വിവരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് 2 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ വീശാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാറ്റിൻ്റെ വേഗം, കടലിലെ കാറ്റിൻ്റെ വേഗം ഏതാണ്ട് 40 മുതൽ 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് നിന്ന് കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. ഏതായാലും ഈ ചുഴലിക്കാറ്റ്, നിസർഗ ചുഴലിക്കാറ്റ് കേരളത്തിലെത്തിയ കാലവർഷത്തെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. 2 രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ചുഴലിക്കാറ്റ് സമുദ്ര ഉപരിതലത്തിലെ ഈർപ്പത്തെ വലിച്ചു കൊണ്ടുപോകും, അതുകൊണ്ട് കേരളത്തിൽ പെയ്യുന്ന കാലവർഷത്തെ ഇത് ബാധിക്കും എന്നുള്ള രീതിയിൽ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പുൾ എഫക്റ്റ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിനെ അങ്ങനെയാണ് സാങ്കേതികമായി വിശേഷിപ്പിക്കുന്നത്. ഈ പുൾ എഫക്റ്റിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും എന്നുള്ള ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ വരെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന അറിയിപ്പ് അനുസരിച്ച് കേരളത്തിലെ 3 ജില്ലകളിൽ, വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് ഈ ഓറഞ്ച് അലർട്ട് കണ്ണൂർ ജില്ലയിലേക്ക് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. പിന്നീട് 6 ജില്ലകളിലേക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കേരളത്തിൽ ഒരിടത്തും ഓറഞ്ച് അലേർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് നാളെയോടുകൂടി കേരളത്തിൽ മഴയുടെ ശക്തി കുറയും എന്നുള്ളൊരു സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ വർഷം ഏതാണ്ട് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാലവർഷം കേരളത്തിൽ June 1 തന്നെ എത്തിയത്. ഈ കഴിഞ്ഞ 3 ദിവസത്തെ മഴയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പ്രതീക്ഷിച്ചതിലും ഇരട്ടിയോളം മഴ ഈ 2 ദിവസം കൊണ്ട് കേരളത്തിൽ കിട്ടി എന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ ഈ കാലവർഷത്തിൻ്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വർഷം നമുക്ക് ഈ കാലവർഷക്കാലത്ത് ലഭിക്കുന്ന മഴ ഏതാണ്ട് ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ, അതായത് കേരളം ഉൾപ്പെടുന്ന തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 102% മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. ഏതായാലും June 1 കാലവർഷമെത്തി. ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 118% അധികം മഴ കിട്ടി എന്നുള്ള അത് ശ്രദ്ധേയമാണ്. ഏതായാലും നാളെയോടുകൂടി കേരളത്തിൽ താൽക്കാലികമായി മഴ കുറയാനുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. വരുന്ന ആഴ്ചയോടുകൂടി വീണ്ടും കാലവർഷം ശക്തിപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്.